വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. രാജസ്ഥാൻ കോട്ടയിലെ തുടർച്ചയായ ശിശുമരണങ്ങളിൽ സർക്കാരിനെ വിമർശിച്ച് ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ്. സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്തത്തോടെ ഇടപെടണം, മുൻ സർക്കാരുകളെ പഴിക്കുന്നതിൽ കാര്യമില്ലെന്നും സച്ചിൻ പൈലറ്റ് പറഞ്ഞു. രാജസ്ഥാനിലെ കോട്ടയിലെ ജെ കെ ലോൺ ആശുപത്രിയിൽ കൂട്ടശിശുമരണം നടന്ന സാഹചര്യത്തിലാണ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റ് തന്നെ രംഗത്ത് വന്നത്. മുൻ സർക്കാരിനെ വിമർശിച്ച മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ പിന്തള്ളിക്കൊണ്ടായിരുന്നു ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിന്റെ പരാമർശം. മുൻ സർക്കാരിനെ പഴിക്കാതെയും കണക്കെടുക്കാതെയും സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വേണ്ട നടപടികൾ സ്വീകരിക്കുകയുമാണ് വേണ്ടതെന്ന് സച്ചിൻ പൈലറ്റ് പറഞ്ഞു. ഇത് കോൺഗ്രസിലുള്ള ഭിന്നതയെ കാണിക്കുകയും മുതിർന്ന നേതാക്കൾ അമർഷമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. डॉक्टर स्टाफ नर्सिंग इसकी कमी थी, लापरवाही थी, क्रिमिनल नेग्लिजेंस था, ये सब रिपोर्टें बन रही हैं, लेकिन हमें कहीं ना कहीं रिस्पॉन्सिबिलिटी तय करनी पड़ेगी. 117-ഓളം കുട്ടികളാണ് ജെ കെ ലോൺ ആശുപത്രിയിൽ മരിച്ചത്. അതേസമയം വിഷയം പഠിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിയോഗിച്ച വിദഗ്ധ സംഘം ആശുപത്രിയിലെത്തി. ആശുപത്രിക്കെതിരെ നിരവധി പരാതികൾ ഉയർന്നിരുന്നു. ഇത് സംബന്ധിച്ച് പരിശോധന സമിതി നടത്തും. ശിശുമരണം കുറയ്ക്കുന്നതിന് സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ കേന്ദ്ര സംഘം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകും. ഇതിനിടെ മരിച്ച കുട്ടികളുടെ ബന്ധുക്കളെ ലോക്സഭാ സ്പീക്കറും സ്ഥല എംപിയുമായ ഓം ബിർള സന്ദർശിച്ചു. സമാനമായ ശിശുമരണം രാജസ്ഥാനിലെ ബണ്ടി ജില്ലയിലും റിപ്പോർട്ട് ചെയ്തു. ഇവിടുത്തെ ആശുപത്രിയിൽ ഒരു മാസത്തിനിടെ 10 കുഞ്ഞുങ്ങൾ മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. തൂക്കക്കുറവ് ഉൾപ്പെടെ വിവിധ കാരണങ്ങളാണ് ശിശുമരണവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. രാജ്യസഭാ എംപി GVL നരസിംഹ റാവുവിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് കുറുപ്പ് MLA നിയമസഭാ സ്പീക്കർക്ക് കത്ത് നൽകി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം ദുർനടപടിയെന്ന് നരസിംഹ റാവു വിമർശിച്ചിരുന്നു. നരസിംഹ റാവുവിന്റെ നിലപാട് നിയമസഭയോടുള്ള അവഹേളനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി. കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ ചേരുകയാണ്. ജീവൻ, എന്താണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ഒപ്പം തന്നെ ഈ MPക്കെതിരായ പരാതിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഏത് നിലയിലാകും ഉണ്ടാവുക? BJP വക്താവും രാജ്യസഭാ MPയുമായ GVL നരസിംഹറാവുവിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന CPIM അംഗം സുരേഷ് കുറുപ്പ് MLA ആണ് കേരള നിയമസഭാ സ്പീക്കർ TP ശ്രീരാമകൃഷ്ണൻ കത്ത് നൽകിയിരിക്കുന്നത്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരള നിയമസഭ സമീപ ദിവസങ്ങളിൽ പാസാക്കിയ പ്രമേയം ദുർനടപടിയാണ് എന്നാരോപിച്ചുകൊണ്ട് നേരത്തെ GVL നരസിംഹറാവു രംഗത്ത് വന്നിരുന്നു. ഇതിനെ സോമ്യാസവും ദുർനടപടിയും എന്ന് വിശേഷിപ്പിച്ച് കൊണ്ട് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് ദ ഹിന്ദു ദിനപത്രം 11 മരട് ഫ്ളാറ്റുകൾ പൊളിക്കുന്നു. ക്ഷമിക്കണം, നടിയെ ആക്രമിച്ച കേസിൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്ന ദിലീപിന്റെ വിടുതൽ ഹർജി കൊച്ചിയിലെ വിചാരണ കോടതി തള്ളി. കേസിൽ വിചാരണ നേരിടാൻ പര്യാപ്തമായ തെളിവുകൾ ദിലീപിനെതിരെ ഉണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി ശരിവച്ചു. മേൽക്കോടതിയിൽ അപ്പീൽ നൽകാൻ 10 ദിവസം നൽകണമെന്ന ദിലീപിന്റെ ആവശ്യം തള്ളിയ കോടതി എല്ലാ പ്രതികളോടും മറ്റന്നാൾ ഹാജരാകാനും നിർദ്ദേശം നൽകി. തന്നെ പ്രതിയാക്കി പ്രോസിക്യൂട്ട് ചെയ്യാൻ മതിയായ തെളിവുകൾ ഇല്ലെന്നായിരുന്നു കേസിൽ 8-ാം പ്രതിയായ ദിലീപിന്റെ പ്രധാന വാദം. അതിനാൽ തന്നെ കുറ്റവിമുക്തനാക്കണമെന്നും ദിലീപ് വാദിച്ചു. എന്നാൽ ദിലീപിന്റെ ആവശ്യത്തെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. ദിലീപിനെ വിചാരണ ചെയ്യാൻ ആവശ്യമായ തെളിവുകൾ ഉണ്ടെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഈ വാദം ശരിവച്ച കോടതി ദിലീപ് വിചാരണ നേരിടണമെന്ന് ഉത്തരവിടുകയായിരുന്നു. വിടുതൽ ഹർജി തള്ളിയ സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കാൻ 10 ദിവസം നൽകണമെന്ന് ദിലീപിനു വേണ്ടി അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ 6 മാസത്തിനകം വിചാരണ പൂർത്തിയാക്കണമെന്ന് സുപ്രീം കോടതി കർശന നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ കൂടുതൽ സമയം അനുവദിക്കാനാവില്ലെന്ന് വിചാരണ കോടതി വ്യക്തമാക്കി. കൂടാതെ കുറ്റം ചുമത്തൽ നടപടികൾക്കായി ദിലീപ് ഉൾപ്പെടെ മുഴുവൻ പ്രതികളോടും മറ്റന്നാൾ ഹാജരാകാനും കോടതി ഉത്തരവിട്ടു. പ്രഥമ ദൃഷ്ട്യാ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചു. 6-ാം തീയതി കേസിലെ പ്രതികൾക്കെതിരെ കുറ്റപത്രം വായിക്കുന്നതിന് കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതുകൊണ്ട് 6-ാം തീയതി നിശ്ചയമായി എല്ലാ പ്രതികളും കോടതിയിൽ ഹാജരാവണം, വീഴ്ച ഉണ്ടാവാൻ പാടില്ല. കുറ്റം ചുമത്തിക്കഴിഞ്ഞാൽ വിചാരണയ്ക്കുള്ള തീയതി കോടതി തീരുമാനിക്കും. അതേസമയം വിചാരണ കോടതി ഉത്തരവിനെതിരെ മറ്റന്നാൾ തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ദിലീപിന്റെ തീരുമാനം. കൈരളി ന്യൂസ്, കൊച്ചി. ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ വീണ്ടും അമേരിക്കൻ വ്യോമാക്രമണം. 6 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. അതേസമയം ഇറാനെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി ട്രംപ് രംഗത്തെത്തി. കൊല്ലപ്പെട്ട ഖാസിം സുലൈമാനി പശ്ചിമ ഏഷ്യ കലാപ ഭൂമിയാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇന്ത്യയിലടക്കം ഭീകരാക്രമണത്തിന് സുലൈമാനി ശ്രമിച്ചിരുന്നുവെന്നും ട്രംപ്. പുതുവത്സരത്തിലെ യുദ്ധകാഹളമാവുകയാണ് ഇറാൻ അമേരിക്ക സംഘർഷങ്ങൾ. ഇന്നലെ അമേരിക്ക ബാഗ്ദാദിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം നടത്തിയ വ്യോമാക്രമണത്തിൽ ഇറാന്റെ രഹസ്യസേനാ വിഭാഗമായ
ഇസ്ലാമിക് റവല്യൂഷണറി ഖുദ്സ് സേനാ വിഭാഗം തലവൻ ഖാസിം സുലൈമാനിയും ഇറാഖിലെ ഹിസ്ബുൾ ബ്രിഗേഡിയർ നേതാവ് അബു മഹ്ദി അൽ മുഹന്ദിസും അടക്കം കൊല്ലപ്പെട്ടിരുന്നു. തിരിച്ചടിക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതിനെ തുടർന്നാണ് ഇന്ന് വീണ്ടും ഇറാൻ പൗരസേനാംഗങ്ങളെ ലക്ഷ്യം വെച്ച് അമേരിക്ക ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ വ്യോമാക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 6-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു. ഇറാനിൽ ഏറ്റവും ആദരിക്കപ്പെടുന്ന 2-ാമത്തെ പൗരനും ഇറാന്റെ സൈനിക മുഖവുമായ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടത് ഇറാനെ എല്ലാ അർത്ഥത്തിലും പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തെ അമേരിക്കൻ ആക്രമണം കൂടി കണക്കിലെടുക്കുമ്പോൾ പശ്ചിമേഷ്യ കടുത്ത യുദ്ധഭീതിയിലായിരിക്കുകയാണ്. ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ആഗോളതലത്തിൽ ക്രൂഡോയിൽ വില 4.1% വർദ്ധിച്ച് 88.95 ഡോളറിലെത്തി. ആഗോള എണ്ണച്ചരക്ക് നീക്കത്തിന്റെ 21% നടക്കുന്ന ഇറാന്റെ വടക്കൻ അതിർത്തി പങ്കിടുന്ന ഹോർമൂസ് കടലിടുക്ക് പാത ഇറാൻ അടച്ചാൽ പ്രതിസന്ധിയിലാകുന്നത് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ്. ഏഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ ഇറക്കുമതിയുടെ 80% നടക്കുന്നത് ഈ പാതയിലൂടെയാണ്. ഈ പാത ഇറാൻ അടയ്ക്കുമ്പോൾ പ്രതിസന്ധിയിലാകുന്നത് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളും. പശ്ചിമേഷ്യയിലുള്ള പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലുള്ള ഇന്ത്യക്കാരെയും ഇറാൻ അമേരിക്കൻ സംഘർഷങ്ങൾ വലിയ രീതിയിൽ ബാധിക്കും. അതേസമയം ഖാസിം സുലൈമാനി ആഗോള തീവ്രവാദിയാണെന്നാണ് ട്രംപിന്റെ വാദം. ന്യൂസ് ഡെസ്ക്, കൈരളി ന്യൂസ്. ഇറാൻ ഖുദ് സേനാ തലവൻ ജനറൽ ഖാസിം സുലൈമാനിയെ കൊലപ്പെടുത്തിയ അമേരിക്കൻ നടപടിയെ CPIM പൊളിറ്റ് ബ്യൂറോ അപലപിച്ചു. അമേരിക്കയുടെ നടപടി പടിഞ്ഞാറൻ ഏഷ്യയിലും ഗൾഫ് മേഖലയിലും സൃഷ്ടിക്കുന്ന പ്രത്യാഘാതം വലുതായിരിക്കും. തുടർ ആക്രമണങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരവാദി അമേരിക്ക മാത്രമാകുമെന്നും CPIM പൊളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി. അമേരിക്കയുടെ ഹീനകൃത്യം ഇതുവരെ തള്ളിപ്പറയാത്ത മോദി സർക്കാരിന്റെ സമീപനം ദൗർഭാഗ്യകരമാണ്. കേന്ദ്ര സർക്കാർ അമേരിക്കൻ അധീനതയിൽപ്പെട്ട ഒരു സഖ്യശക്തിയായി മാറിയെന്നാണ് ഇപ്പോഴത്തെ സമീപനം തെളിയിക്കുന്നതെന്നും PB പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. പൗരത്വ നിയമ ഭേദഗതി നടപടികളുമായി കേന്ദ്രം മുന്നോട്ട്. ചട്ടങ്ങൾ തയ്യാറാക്കാൻ സംസ്ഥാനങ്ങളുമായി കൂടിയാലോചന നടത്തില്ല. സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കേണ്ട എന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. നിയമം നടപ്പാക്കില്ലെന്ന് 6 സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണിത്. സുപ്രീംകോടതി വിധിക്കു വേണ്ടിയും കാത്തിരിക്കില്ല. പൗരത്വ നിയമ ഭേദഗതി നടപ്പിലാക്കുന്നതിലെ നടപടികളിൽ നിന്ന് സംസ്ഥാന സർക്കാരുകളെ ഒഴിവാക്കാൻ നേരത്തെ കേന്ദ്ര സർക്കാർ തീരുമാനമായിരുന്നു. ഇതിനു പിന്നാലെയാണ് നിയമവുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ തയ്യാറാക്കുന്നതിൽ നിന്നും സംസ്ഥാനങ്ങളെ ഒഴിവാക്കാനുള്ള ആഭ്യന്തര മന്ത്രാലയത്തിന്റെ തീരുമാനം. മതിയായ വിശകലനങ്ങൾക്കും ചർച്ചകൾക്കും ശേഷമാണ് നിയമം കൊണ്ടുവന്നത്. അതിനാൽ ഇക്കാര്യത്തിൽ കൂടുതൽ കൂടിയാലോചനകൾ ആവശ്യമില്ല. ഇതാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. നിയമം നടപ്പിലാക്കില്ലെന്ന് 6 സംസ്ഥാനങ്ങൾ വ്യക്തമാക്കിയതാണ് ഈ സമീപനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം. ചട്ടങ്ങൾ തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് അസം സർക്കാർ നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരുന്നു. ഇത് പരിഗണിക്കേണ്ട എന്നും ഭാവിയിൽ ഇത്തരം നിർദ്ദേശങ്ങൾ സ്വീകരിക്കില്ല എന്നുമാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിലപാട്. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നിരവധി ഹർജികൾ സുപ്രീംകോടതിയിൽ ഫയൽ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സുപ്രീംകോടതി വിധി വരും വരെ കാത്തിരിക്കില്ല എന്നുമാണ് കേന്ദ്ര നിലപാട്. സ്റ്റേ ഇല്ലാത്തതിനാൽ നടപടികളുമായി മുന്നോട്ടു പോകുന്നതിൽ തെറ്റില്ല എന്നാണ് സർക്കാരിന് ലഭിച്ച നിയമോപദേശം. ചട്ടങ്ങൾ തയ്യാറാക്കുമ്പോൾ ഏതൊക്കെ രേഖകൾ അടിസ്ഥാനമാക്കണമെന്നതിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പൗരത്വത്തിനപേക്ഷിക്കുന്ന ഒരാൾ 2014 ഡിസംബറിന് മുമ്പ് രാജ്യത്തെത്തിയെന്ന് എങ്ങനെ തെളിയിക്കണം? മതപീഡനം നേരിട്ടു എന്ന് തെളിയിക്കണമോ? അങ്ങനെയെങ്കിൽ എങ്ങനെ? ഇതിനൊക്കെയും ഉത്തരം നൽകാൻ സാധിക്കുന്ന രേഖകൾ ഏതാകണം? ഇവയൊക്കെ പരിഗണിച്ചാകും ചട്ടങ്ങൾ തയ്യാറാക്കുക. കൈരളി ന്യൂസ്, ദില്ലി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ പരിപാടിയിൽ പങ്കെടുക്കാൻ UPയിലേക്ക് പോകവേ മുൻ IAS ഉദ്യോഗസ്ഥനും സാമൂഹ്യ പ്രവർത്തകനുമായ കണ്ണൻ ഗോപിനാഥനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു യാത്ര. പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് ജില്ലാ ഭരണകൂടം നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ റെസിഡന്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കണ്ണൻ ഗോപിനാഥന്റെ പ്രഭാഷണ പരിപാടി നിശ്ചയിച്ചിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം അലിഗഡിലേക്ക് പുറപ്പെട്ടത്. എന്നാൽ ദില്ലി ഉത്തർപ്രദേശ് അതിർത്തിയായ ആഗ്രയിൽ വെച്ച് ഉത്തർപ്രദേശ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അലിഗഡ് ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് പ്രകാരമാണ് കസ്റ്റഡി. കസ്റ്റഡിയിലെടുത്ത വിവരം കണ്ണൻ ഗോപിനാഥൻ തന്നെയാണ് ട്വിറ്ററിലൂടെ പങ്കുവച്ചത്. എന്നാൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധികാരപരിധിക്ക് പുറത്തുള്ള ആഗ്രയിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത് എന്ന് കണ്ണൻ ഗോപിനാഥൻ ചൂണ്ടിക്കാട്ടി. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാതെ ഗസ്റ്റ് ഹൌസിലേക്കാണ് കണ്ണൻ ഗോപിനാഥനെ മാറ്റിയത്. പോലീസ് സൌഹാർദ്ദപരവും മാന്യവുമായാണ് പെരുമാറിയതെന്നും മുകളിൽ നിന്നുള്ള ഉത്തരവനുസരിച്ചാണ് ചെയ്യുന്നത് എന്ന് പോലീസ് പറഞ്ഞുവെന്നും കണ്ണൻ ഗോപിനാഥൻ വ്യക്തമാക്കി. പരിപാടിക്ക് പങ്കെടുക്കരുതെന്ന് കാണിച്ച് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ജില്ലാ ഭരണകൂടം കത്ത് നൽകിയിരുന്നു. ഈ വിലക്ക് അംഗീകരിക്കാനാകില്ല എന്നും എന്ത് നടപടി വേണമെങ്കിലും എടുക്കാമെന്നും കണ്ണൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അലിഗഡിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം വൈകുന്നേരം ഇതേ വിഷയത്തിൽ പൂനെയിൽ നടക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു കണ്ണൻ ഗോപിനാഥന്റെ തീരുമാനം. കൈരളി ന്യൂസ്, ദില്ലി. മരട് ഫ്ളാറ്റുകൾ പൊളിക്കുന്നത് സംബന്ധിച്ച അന്തിമ സമയക്രമത്തിൽ മാറ്റമില്ല. തീരുമാനം പോലീസ് കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഔദ്യോഗിക പ്രഖ്യാപനം. അല്പസമയത്തിനകം കളക്ടർ നടത്തുന്ന യോഗത്തിന് ശേഷമുണ്ടാവും കൂടുതൽ വിവരങ്ങളുമായി CB ചേരുകയാണ്. CB കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ?
ജോർജറ്റ് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ജില്ലാ കളക്ടർ അതോടൊപ്പം തന്നെ ഈ മറ്റു പാർട്ടികൾ പൊളിക്കുന്നതിനുള്ള ചുമതലയുള്ള സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അതുപോലെ തന്നെ കമ്മീഷൻ അടക്കമുള്ള വിവിധ വകുപ്പുകളെല്ലാം തന്നെയും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കും. എന്തായാലും ഈ മറ്റു ഫ്ലാറ്റ് പൊളിക്കുന്നത് ജനുവരി 11-12 തീയതികളിലാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു തീരുമാനത്തിൽ മാറ്റമില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോഴും അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ ഔദ്യോഗികമായ ഒരു അറിയിപ്പ് ഈ യോഗത്തിന് ശേഷമേ ഉണ്ടാകൂ. എന്തായാലും ഇതുവരെയുള്ള നമുക്ക് വിവരമനുസരിച്ച് ഈ തീയതികളിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഈ മറ്റു ഫ്ലാറ്റ് പൊളിക്കുന്ന 11-12 തീയതികളിലാണെന്ന് സുപ്രീം കോടതിയെ സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഫ്ളാറ്റുകൾ പൊളിക്കുന്ന കമ്പനികൾക്കും ഈ തീയതികൾ അറിയിച്ചു. അവർ അതനുസരിച്ച് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ചില സമീപവാസികൾ മാത്രമാണ് ഇത്തരത്തിൽ ഒരു തീയതിക്ക് മാറ്റം വേണമെന്നൊരു അപേക്ഷ നൽകിയിട്ടുള്ളൂ എന്ന് സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായ സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഒരു തീയതി മാറ്റേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് അധികാരികൾ ജില്ലാ കളക്ടർ അടക്കമുള്ളവർ ഇപ്പോൾ വിലയിരുത്തുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഈ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ അല്പസമയത്തൊക്കെ തന്നെ ഈ യോഗം ആരംഭിക്കും. എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ കമ്മീഷണറും സബ് കളക്ടർ അടക്കമുള്ളവരെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും ഈ ഫ്ളാറ്റുകൾ 11-12 പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ മുന്നൊരുക്കങ്ങൾ തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകുക. അതായത് എല്ലാ വകുപ്പുകളെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ജല ഈ പൈപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതോടൊപ്പം തന്നെ കറണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടും കൂടാതെ അങ്ങനെ എല്ലാ വിഭാഗത്തെയും വിളിച്ചു ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇത് ഉള്ളത്. എന്തായാലും ഈ എല്ലാ വിഭാഗവുമായി ഈ മറ്റു ഫ്ളാറ്റ് പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും തയ്യാറാകും. ഇപ്പോൾ സബ് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് എത്തിയിട്ടുണ്ട്. അല്പസമയത്തൊക്കെ തന്നെ ജില്ലാ കളക്ടറും എത്തും, കൂടാതെ എല്ലാ വകുപ്പിലെ ആളുകളും എത്തും. ഈ ഫ്ളാറ്റ് പൊളിക്കുമ്പോൾ ഉണ്ടാകേണ്ട റോഡ് സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇതിലെ പോകുന്ന കുടിവെള്ള പൈപ്പുകൾ കൂടാതെ IOC പൈപ്പ് ലൈനുകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളെല്ലാം തന്നെയും കൃത്യമായ സുരക്ഷ ഒരുക്കുന്നതിനെക്കുറിച്ചും അതുകൊണ്ട് തന്നെയാണ് എല്ലാ വിവിധ വകുപ്പുകളെല്ലാം തന്നെയും വിളിച്ചു വരുത്തിക്കൊണ്ട് വിശദമായ ഒരു മുന്നൊരുക്കം തന്നെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെടുക. അതിനുശേഷം എന്തായാലും മാധ്യമങ്ങളോട് ഔദ്യോഗികമായി ഈ കാര്യങ്ങളെല്ലാം തന്നെയും വിശദമായി അറിയിക്കുകയും ചെയ്യും. യെസ്, എന്തായാലും മരട് ഫ്ളാറ്റുകൾ പൊളിക്കുന്നത് സംബന്ധിച്ച് അന്തിമ സമയക്രമത്തിൽ മാറ്റമില്ല എന്ന് തീരുമാനം വന്നിരിക്കുന്നു. പോലീസ് കമ്മീഷണർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനമായത്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. കളക്ടർ വിളിച്ച യോഗം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് സിബി നൽകിയത്. മഹാരാഷ്ട്രയിലെ സഖ്യ സർക്കാരിൽ പൊട്ടിത്തെറി. മന്ത്രിസഭാ വികസനം നടന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ മന്ത്രിസഭയിൽ രാജി. ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിനെ തുടർന്ന് ശിവസേന സഹമന്ത്രി അബ്ദുൾ സത്താറാണ് രാജിവെച്ചത്. രാജി ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. അബ്ദുൾ സത്താറിനെ അനുനയിപ്പിക്കാൻ ഉദ്ധവ് താക്കറെ ശ്രമം തുടങ്ങി. ത്രികക്ഷി സർക്കാരിന്റെ വകുപ്പ് വിഭജനം തലവേദനയായി തുടരുന്നതിനിടെയാണ് ഉദ്ധവ് താക്കറെ സർക്കാരിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടുള്ള ശിവസേന മന്ത്രി അബ്ദുൾ സത്താറിന്റെ രാജി. കോൺഗ്രസ് NCP സഖ്യ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചിട്ടും അർഹമായ പരിഗണന ലഭിച്ചില്ല എന്നാണ് അബ്ദുൾ സത്താറിന്റെ പരാതി. ക്യാബിനറ്റ് പദവി വേണമെന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ ആവശ്യം. ഇക്കാര്യം മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷനുമായ ഉദ്ധവ് താക്കറെ നേരിൽ കണ്ട് സത്താർ ഉന്നയിക്കുകയും ചെയ്തു. എന്നാൽ അനുകൂല മറുപടി ലഭിക്കാത്തതിനാലാണ് അടിയന്തരമായി രാജി നൽകിയതെന്ന് അബ്ദുൾ സത്താറിന്റെ അനുയായികൾ പറഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി മാത്രം വാദിച്ച ശിവസേന പ്രധാന വകുപ്പുകളിൽ വിട്ടുവീഴ്ച നടത്തിയെന്ന് പാർട്ടിയിൽ ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത് ശരിവയ്ക്കുന്നതാണ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ. സത്താറിനെ അനുനയിപ്പിക്കാൻ ശിവസേന ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 30 സത്യപ്രതിജ്ഞ ചെയ്ത മുതിർന്ന നേതാക്കളുടെ വകുപ്പുകൾ പോലും നിശ്ചയിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ് സർക്കാരിനുള്ളത്. കൈരളി ന്യൂസ്, ദില്ലി. ചിത്രീകരണം പൂർത്തിയാക്കിയ സിനിമയുമായി ഷെയ്ൻ നിഗം സഹകരിക്കുന്നില്ലെന്ന് ആരോപിച്ച് നിർമ്മാതാക്കൾ വീണ്ടും രംഗത്തെത്തി. ഈ മാസം 6 മുൻപ് പൂർത്തിയാക്കാം എന്നേറ്റ ഉല്ലാസം സിനിമയുടെ ഡബ്ബിംഗ് ജോലികൾക്കായി ഷെയ്ൻ ഇതുവരെയും സഹകരിക്കുന്നില്ലെന്ന് നിർമ്മാതാക്കൾ ആരോപിച്ചു. ഉല്ലാസം സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ ഷെയ്ൻ നിഗം പ്രശ്നത്തിൽ മറ്റു ചർച്ചകളെക്കുറിച്ച് ആലോചിക്കൂവെന്ന് നിർമ്മാതാക്കളുടെ സംഘടന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഫേസ്ബുക്കിലൂടെയും കത്തിലൂടെയും ഷെയ്ൻ നിഗം നിർമ്മാതാക്കളോട് ക്ഷമാപണം നടത്തിയെങ്കിലും ഇത് സ്വീകരിക്കാൻ കഴിയില്ലെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടനയുടെ നിലപാട്. ചിത്രീകരണം പൂർത്തിയാക്കിയ ഉല്ലാസ സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കിയ ശേഷം മാത്രമേ മറ്റ് ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്നും സംഘടന നിലപാടെടുത്തു. മുടങ്ങിയ സിനിമകളുടെ മുടക്കുമുതൽ തിരിച്ചുപിടിക്കാൻ നിയമ നടപടിയുമായി നീങ്ങാൻ വരെ സംഘടന തീരുമാനിച്ചിരുന്നു. ഇതെല്ലാം പൂർത്തിയാക്കിയ ശേഷം മാത്രം മതി ചർച്ച എന്ന് തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടനാ എക്സിക്യൂട്ടീവ് യോഗത്തിന്റെയും നിലപാട്. ഇതിനിടെയാണ് കരാർ വ്യവസ്ഥകൾ ലംഘിച്ച് ഷെയ്ൻ സിനിമയുമായി സഹകരിക്കുന്നില്ലെന്നാരോപിച്ച് നിർമ്മാതാക്കൾ രംഗത്തെത്തിയത്. ഈ മാസം 6 മുൻപ് ഉല്ലാസം സിനിമയുടെ ഡബ്ബിംഗ് പൂർത്തിയാക്കാമെന്ന് ഷെയ്ൻ അംഗീകരിച്ചിരുന്നുവെന്നും എന്നാൽ ഇതുവരെ ഷെയ്ൻ സിനിമയുടെ അണിയറ പ്രവർത്തകരെ ഇതിനായി സമീപിച്ചിട്ടില്ല എന്നും നിർമ്മാതാക്കൾ ആരോപിച്ചു. അതേസമയം അമ്മ പ്രസിഡന്റ് മോഹൻലാൽ വിദേശത്ത് നിന്നെത്തിയ ശേഷം വരും ദിവസങ്ങളിൽ ചേരുന്ന അമ്മ എക്സിക്യൂട്ടീവ് യോഗം വിഷയം ചർച്ച ചെയ്യും. കൈരളി ന്യൂസ്.
കൊച്ചി. നിക്ഷേപത്തിന് തയ്യാറായി വരുന്നവർ നാടിനെ ദ്രോഹിക്കാനും കൊള്ളയടിക്കാനും വരികയാണെന്ന പഴയ ധാരണകൾ തിരുത്തേണ്ട കാലം പണ്ടേ കഴിഞ്ഞെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിന്റെ ഭാഗമായി 245 കോടി രൂപ ചെലവിട്ട് രാജ്യാന്തര നിലവാരത്തിൽ നിർമ്മിച്ച പഞ്ചനക്ഷത്ര ഹോട്ടൽ കൺവെൻഷൻ സെന്റർ സമുച്ചയമായ ഹയാത്ത് റീജൻസിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നാട് കാലാനുസൃതമായി മാറേണ്ടതായിട്ടുണ്ട്. വ്യാജ പ്രചാരണങ്ങൾക്ക് നേതൃത്വം നൽകി പുതുച്ചേരി ഗവർണർ കിരൺ ബേദി. നാസ സൂര്യന്റെ ശബ്ദം റെക്കോർഡ് ചെയ്തെന്നും അത് ഓം എന്നാണെന്നും പറയുന്ന വ്യാജ വീഡിയോ ആണ് കിരൺ ബേദി ട്വിറ്ററിൽ ഷെയർ ചെയ്തത്. സംഭവത്തിൽ കിരൺ ബേദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ ഉയർന്നു തുടങ്ങി. സോഷ്യൽ മീഡിയയിൽ ഏറെക്കാലമായി പ്രചരിക്കുന്ന വ്യാജ വീഡിയോയാണ് സൂര്യന്റെ ഓംകാര ശബ്ദം. എന്നാൽ പുതുച്ചേരി ഗവർണറും മുൻ IPS ഉദ്യോഗസ്ഥയുമായ കിരൺ ബേദി ഇത് തന്റെ ഔദ്യോഗിക ട്വിറ്ററിൽ ട്വീറ്റ് ചെയ്തു. 2 മിനിറ്റുള്ള വീഡിയോയാണ് അവർ ഷെയർ ചെയ്തിരിക്കുന്നത്. നാസയുടേതായ ഒരു ചിഹ്നവും ഇല്ല എന്ന് മാത്രമല്ല, ഏതോ ആപ്ലിക്കേഷൻ വഴി ഉണ്ടാക്കിയതാണിതെന്നും വീഡിയോയിൽ തന്നെ കാണാനാകും. കൂടാതെ നാസ തന്നെ നേരത്തെ സോളാർ ശബ്ദം റെക്കോർഡ് ചെയ്യുകയും അത് പുറത്തുവിടുകയും ചെയ്തിരുന്നു. യൂട്യൂബിലും നാസയുടെ സൈറ്റിലും ഈ ശബ്ദം തെരഞ്ഞാൽ ലഭിക്കുകയും ചെയ്യും. ഇതൊന്നും പരിശോധിക്കുക പോലും ചെയ്യാതെയാണ് ഒരു പ്രകൃതി പ്രതിഭാസത്തെ ശിവഭക്തനും ഹിന്ദുവുമൊക്കെ ആക്കിക്കൊണ്ടുള്ള കിരൺ ബേദിയുടെ പ്രഹസനം. ഉത്തരവാദപ്പെട്ട ചുമതലയിലിരിക്കെ ഇത്തരം പ്രചരണം നടത്തിയതിന് കിരൺ ബേദിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ രൂക്ഷ വിമർശനവും ട്രോൾ പ്രവാഹവുമാണ് അരങ്ങേറുന്നത്. സൂര്യൻ വരെ ഹിന്ദു സംസ്കാരം പിന്തുടരുന്നതിൽ അഭിമാനിക്കാം, എന്നാൽ താങ്കൾ സൂര്യൻ ജയ് ശ്രീറാം വിളിക്കുന്നത് കേട്ടില്ല എന്ന് ഉറപ്പല്ലേ? ഇതായിരുന്നു ഒരു മലയാളിയുടെ പരിഹാസം. ആദ്യ വനിതാ IPS, ടെന്നീസ് താരം, ലഫ്റ്റനന്റ് ഗവർണർ, പക്ഷേ ഇപ്പോൾ വാട്സപ്പ് നുണ ഫാക്ടറികളുടെ പ്രചാരകയായി ചുരുങ്ങി. ഇതായിരുന്നു ചിലരുടെ കുറ്റപ്പെടുത്തൽ. കൈരളി ന്യൂസ്, ദില്ലി. കൈരളി ന്യൂസും ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റും ചേർന്ന് മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച കേസ് സ്റ്റഡി മത്സരത്തിൽ ചാത്തങ്കുളം ബിസിനസ് സ്കൂൾ ചാമ്പ്യന്മാരായി. 2 ലക്ഷം രൂപയും ഫലകവും ഉയർന്ന ശമ്പളത്തിൽ ജോലിയും ഉൾപ്പെടുന്ന ആകർഷണീയമായ 1st സ്ഥാനം നേടിയത് മാനേജ്മെന്റ് വിദ്യാർത്ഥികളായ 4 പെൺകുട്ടികൾ അടങ്ങുന്ന ടീമാണ്. റീബിൽഡ് കേരളയും വിനോദസഞ്ചാര മേഖലയും എന്നതായിരുന്നു മത്സര വിഷയം. കാലടി ആദിശങ്കര കോളേജിൽ നടന്ന പുരസ്കാരദാന ചടങ്ങിൽ ഒട്ടേറെ പ്രമുഖർ പങ്കെടുത്തു. സംസ്ഥാനത്തെ 91 ബിസിനസ് മാനേജ്മെന്റ് കോളേജുകളെ പിന്തള്ളിയാണ് ചാത്തങ്കുളം ബിസിനസ് സ്കൂൾ 1st എത്തിയത്. കാർത്തിക, റോഷ്നി, ആരിഫ, ശ്രീലയ എന്നിവരടങ്ങുന്ന ടീം 2 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന 1st സമ്മാനത്തിന് അർഹരായി. ബംഗളൂരു സമീലാബ് CEO VG നായർ പുരസ്കാരം വിതരണം ചെയ്തു. 1st സമ്മാനം നേടിയ ടീമിലെ 4 അംഗങ്ങൾക്ക് പഠനം പൂർത്തിയാക്കുന്ന മുറയ്ക്ക് ബംഗളൂരുവിലെ സമീലാബിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി നൽകുമെന്ന് പുരസ്കാര വിതരണ വേദിയിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു. വെൽക്കം ടു അവർ ഗ്രൂപ്പ്. ദിസ് ഈസ് സ്പെഷ്യൽ മെസ്സേജ് ഫ്രം ആ ചെയർമൻ. സോ യു ഹാവ് ബീൻ വർക്കിംഗ് ഓൺ റീബിൽഡിംഗ് കേരള. സോ ബിൽഡ് യുവർ കരിയർ വിത്ത് അസ് ആൻഡ് ഇൻ ദി പ്രോസസ് ബിൽഡ്. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന 2st സ്ഥാനം സേവിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് കളമശ്ശേരി കരസ്ഥമാക്കി. ആദിശങ്കര ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അസോസിയേറ്റ് ഡയറക്ടർ ഡോക്ടർ ജേക്കബ് ജോർജ് പുരസ്കാരം വിതരണം ചെയ്തു. 50,000 രൂപയും ഫലകവും അടങ്ങുന്ന 3rd സമ്മാനം കോട്ടയം ഗിരിദീപം ബിസിനസ് സ്കൂൾ കരസ്ഥമാക്കി. ലാക്കിനോ കെമിക്കൽസ് മാർക്കറ്റിംഗ് മാനേജർ ജോമോൻ KJ പുരസ്കാരം വിതരണം ചെയ്തു. കാലടി ആദിശങ്കര കോളേജിൽ നടന്ന ചടങ്ങിൽ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് CEO ഡോക്ടർ വേണു VIAS മുഖ്യാതിഥിയായി. ലീഡ് കോളേജ് ഓഫ് മാനേജ്മെന്റ് ഡയറക്ടർ ഡോക്ടർ തോമസ് ജോർജ്, ഇന്റർസൈറ്റ് CEO എബ്രഹാം ജോർജ്, കൊച്ചിൻ ബിസിനസ് സ്കൂൾ ഡീൻ ഡോക്ടർ അലക്സാണ്ടർ റെട്ടി, ചലച്ചിത്രതാരം നമിത പ്രമോദ്, കൈരളി ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ M. രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊച്ചി. നിർദ്ദിഷ്ട ശബരിമല റോപ്പ്വേ പമ്പയിൽ നിന്ന് ആരംഭിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനം. നിലയ്ക്കലിൽ നിന്ന് പദ്ധതി തുടങ്ങാനുള്ള തീരുമാനത്തിന് ഉന്നതാധികാര സമിതിയിൽ ഭൂരിപക്ഷ പിന്തുണ ലഭിച്ചില്ല. അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാൽ പദ്ധതിക്ക് കാലതാമസമുണ്ടാകുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നടപടി. മുൻ പദ്ധതി പ്രകാരം പമ്പ ഹിൽടോപ്പിൽ നിന്ന് തുടങ്ങി സന്നിധാനം പോലീസ് ബാരക്ക് വരെ 2.98 കിലോമീറ്റർ ദൂരത്തിലാണ് റോപ്പ്വേയുടെ നിർമ്മാണം ആലോചിച്ചത്. എന്നാൽ പിന്നീട് നിലയ്ക്കലിലേക്ക് കൂടി നീട്ടാൻ ദേവസ്വം ബോർഡ് ആലോചിച്ചു. പമ്പയിലെത്താതെ നിലയ്ക്കലിൽ നിന്ന് അട്ടത്തോട് വഴി മാളികപ്പുറത്തെത്തുന്ന രീതിയിലായിരുന്നു ഈ റൂട്ട്. സാധനങ്ങൾ എളുപ്പത്തിലെത്തിച്ച് ഇന്ധന ചെലവ് കുറയ്ക്കാമെന്നും ബോർഡ് കണക്ക് കൂട്ടി. ഇതിനിടെ ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെട്ട ഉന്നതാധികാര സമിതിക്ക് മുൻപാകെ ഈ നിർദ്ദേശവുമെത്തി. പദ്ധതി ചർച്ച ചെയ്ത ഉന്നതാധികാര സമിതി പമ്പയിൽ നിന്നുള്ള റോപ്പ് വേ ആരംഭിച്ചാൽ മതിയെന്നും ഇനിയും അലൈൻമെന്റിലടക്കം മാറ്റമുണ്ടായാൽ കാലതാമസമുണ്ടാകുമെന്ന തീരുമാനത്തിൽ എത്തുകയായിരുന്നു. ഇതിൽ ഉള്ള ഒരു തടസ്സം, ഇതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ആദ്യം മുതൽ വീണ്ടും തുടങ്ങേണ്ടി വരും. അപ്പോൾ അങ്ങനെ തുടങ്ങേണ്ടി വരുമ്പോൾ കാലതാമസം നേരിടും. അപ്പോൾ ഈ റോപ്പ് വേ ഏറ്റവും വേഗം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഹൈപ്പവർ കമ്മിറ്റിയുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെയുള്ള കാലതാമസം വരുന്നു എന്നുള്ളതുകൊണ്ട് തൽക്കാലം
അത് നിശ്ചയിച്ച പ്രകാരം പമ്പ മുതൽ നിലയ്ക്കൽ വരെ എന്ന് തന്നെയാണ് ഇപ്പോൾ ഹൈപ്പർ കമ്മിറ്റി തീരുമാനം. എന്നാൽ റോപ്പ്വേയുടെ നിർമ്മാണത്തിന് മുന്നോടിയായുള്ള മണ്ണ് പരിശോധനയ്ക്ക് വനം വകുപ്പ് ഇതുവരെ അനുമതി നൽകിയിട്ടുമില്ല. സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തി വനം വകുപ്പുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ നീക്കാമെന്ന പ്രതീക്ഷയിലാണ് ദേവസ്വം ബോർഡ്. കൈരളി ന്യൂസ് സന്നിധാനം. ഈ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.